നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ പോലെ തന്നെ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മലയാളികൾ ഒരുപാട് പേർ സ്നേഹിക്കുന്ന ഒരു നടനാണ് ബാല. മുൻ ഭാര്യ അമൃതമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കവേ ഇപ്പോഴിതാ ബാല വീണ്ടും നാലാമത് വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇന്നിതാ വളരെ രഹസ്യമായി തന്നെയാണ് ബാല നാലാം വിവാഹം കഴിച്ചിരിക്കുന്നത്. മുൻപെല്ലാം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു ഗൂഗില എന്നത്. ഗൂഗില എന്ന യുവതിയുമായി തന്നെയാണ് ബാല നാലാം വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്റെ വിവാഹത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് എന്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. എന്നാൽ എന്റെ അമ്മയ്ക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, വയ്യാതെ കിടക്കുകയാണ്. ഇപ്പോൾ 74 വയസ്സായി, സുഖമില്ലാത്ത കൊണ്ടാണ് എന്റെ അമ്മ വരാതിരുന്നത്. എന്നെയും ഭാര്യയും അനുഗ്രഹിക്കേണ്ടവർക്കെല്ലാം അനുഗ്രഹിക്കാം. ഭാര്യയ്ക്ക് മലയാളം അറിയില്ല, മലയാളം പഠിച്ചു വരുന്നതേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഭാര്യയുടെ അസുഖത്തെപ്പറ്റിയും ബാല സംസാരിക്കാൻ മറന്നില്ല. കഴിഞ്ഞ ഒരു മാസമായി തന്റെ ആരോഗ്യനില വളരെയധികം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും വേറൊരു പ്രശ്നമില്ല എന്നും ബാല കൂട്ടിച്ചേർത്തു. ബാലയുടെ നാലാമത്തെ വിവാഹമാണിത്. മുൻപത്തെ ആദ്യത്തെ വിവാഹത്തെപ്പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. അതിനുശേഷം അമൃത സുരേഷുമായി വിവാഹം കഴിക്കുകയായിരുന്നു. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവർ തമ്മിൽ ഡൈവേഴ്സ് ആവുകയായിരുന്നു. പിന്നീട് ഡോക്ടറായ എലിസബത്തിനെയും വിവാഹം കഴിച്ചു. എന്നാൽ ഈ ബന്ധവും മുന്നോട്ട് കൊണ്ടുപോയില്ല. വളരെ സാധുവായ എലിസബത്തിന് ഒരുപാട് പിന്തുണ ആരാധകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാല ഗൂഗിളിയുടെ കൂടെയായി. ബാലയും ഗൂഗിളിയും തമ്മിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോഴെല്ലാം തന്നെ എല്ലാവരും പറഞ്ഞത് ഇരുവരും തമ്മിൽ ബന്ധത്തിലാണ് എന്ന കാര്യം തന്നെയായിരുന്നു. എന്നാൽ അതെല്ലാം സത്യപ്പെടുത്തുന്ന തരത്തിലാണ് ബാലയുടെ ഈ ഒരു വിവാഹം. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ വിവാഹത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹം കഴിഞ്ഞത്. ബാല വിവാഹം കഴിക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു തകിട ലോകത്തിനെയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രൂപത്തിൽ സംസാര വിഷയമായി മാറുന്നത്. വിവാഹം കഴിക്കുന്നതിന് മുൻപ് താലി കെട്ടുന്ന സമയത്ത് താലി ഒന്ന് പൊക്കി കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതുതന്നെ ഫൈനൽ എന്ന് പറഞ്ഞായിരുന്നു ബാല വിവാഹം കഴിച്ചത്. ഈ ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടുന്നത്. ഇനിയും എത്രയെണ്ണം ബാക്കിയുണ്ട് എന്ന തരത്തിലെല്ലാം തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും ബാലയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ നേരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ആരാധകരെല്ലാം തന്നെ ബാലയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. ബാലയിൽ ഇനിയൊരു നല്ല ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്.